ഗോവിന്ദൻ മാഷ് ക്ലാസ് എടുക്കാൻ തീരുമാനിച്ചാല് ക്ലാസ്സിൽ ഇരിക്കുന്നത് ആരെന്നുള്ളത് മാഷിനൊരു വിഷയമല്ല. എൽ കെ ജി ആയാലും എൽ പി ആയാലും പ്ലസ് ടു ആയാലും ഡിഗ്രി ആയാലും മാഷിന് ഒറ്റ സിലബസേ ഉള്ളൂ. ഈ കോപ്പറേറ്റീവ് മുതലാളിമാര് സ്വന്താക്കി അല്ലേ, കടം വാങ്ങിയ പണം എന്ത് ചെയ്തിട്ടില്ല, കടം വാങ്ങിയ പണം എന്ത് ചെയ്തില്ല, തിരിച്ചു കൊടുത്തില്ല. അപ്പൊ ആ കടം എന്തായി, അതിനൊരു പേരുണ്ട്, എന്ത് കടം എന്നാ പറയാ. എന്ത് കടം എന്നാ പറയാ, കിട്ടാക്കടം അല്ലേ, കിട്ടാതെ, അതായത് കടം വാങ്ങി കടം തിരിച്ചയച്ചില്ല, അപ്പോ കിട്ടാക്കടായി. അങ്ങനെ കിട്ടാക്കടമായി വന്ന 11.5 ലക്ഷം കോടി ഗവൺമെന്റ് ഇടിവിത്തള്ളി. എത്ര, 11.5 ലക്ഷം കോടി ഗവൺമെന്റ് ഇടിവിത്തള്ളി. ഇപ്പോഴും 8.5 ലക്ഷം കോടി എഴുതിത്തള്ളാൻ തീരുമാനിച്ചു. അപ്പൊ അത്രയായി മൊത്തം 11.5 ലക്ഷവും 8.5 ലക്ഷവും കൂടിയാൽ എത്രയായി, 665. സാർ ടെൻഷനായി. അപ്പൊ ഇനി ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം, ആ ചോദ്യം ഇതാണ്, അങ്ങനെ വന്നാൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് മുതലാളിമാരുടെ കയ്യിൽ നിന്ന് ചെലവായ പണം എത്ര? കറക്റ്റ്. എനിക്ക് വട്ടായെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ, വട്ടൊന്നുമല്ല, ഒരു നയാ പൈസ ചെലവില്ല, പൂജ്യമാണ്. അപ്പൊ ഇങ്ങനെ തട്ടിപ്പറച്ചുണ്ടാക്കുന്ന മൂലധനത്തിന് ഒരു പേരുണ്ട്, ആ മൂലധനത്തിന്റെ പേരെന്താ? നന്നായി, പക്ഷേ കടുപ്പം ഇത്തിരി കുറച്ചാ കൊള്ളാം, ലൈറ്റാക്കാം, ലൈറ്റാക്കാണ് നല്ലേ. ഇന്നത്തെ വക്രദൃഷ്ടി ഇവിടെ തീരുന്നു, വീണ്ടും കാണാം.